നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ രണ്ടാം പ്രതി സ്വപ്ന സുരേഷ് അപായ സാധ്യത മുന്നിൽ കണ്ടാണ് ആൻജിയോഗ്രാം പരിശോധനയ്ക്ക് വിസമ്മതിച്ചുവെന്ന് ബന്ധുക്കൾ പറയുന്നത്. അതിനിടെ ആൻജിയോഗ്രാം നടത്തിയാൽ നെഞ്ചുവേദനയിലെ കള്ളത്തരം പുറത്തു വരുമെന്ന ഭയം കാരണമാണ് പിന്മാറ്റമെന്നും വിലയിരുത്തലുകളുണ്ട്. സാധാരണ നെഞ്ചുവേദനയുമായി എത്തുന്നവർക്ക് ECG എടുക്കും. അതിൽ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ ആൻജിയോഗ്രാം ചെയ്യാറുള്ളൂ. ഹൃദയ ധമനികളിൽ ബ്ലോക്ക് കണ്ടെത്തിയാൽ പിന്നെ ആൻജിയോപ്ലാസ്റ്റിയും. ECG കാര്യമായ പ്രശ്നമൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഇതോടെ സ്വപ്നയുടേത് കള്ള നെഞ്ചുവേദനയാണെന്ന വിലയിരുത്തലുമെത്തി. ഇതോടെയാണ് ആൻജിയോഗ്രാം നടത്താൻ തീരുമാനിച്ചത്. ഇത് വേണ്ടെന്നാണ് സ്വപ്നയുടെ നിലപാട്. കലശലായ നെഞ്ചുവേദനയുണ്ടെന്ന് ആവർത്തിച്ച് ഒരാഴ്ചയിലേറെ ആശുപത്രിയിൽ കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ആൻജിയോഗ്രാം പരിശോധനയ്ക്ക് മുൻപ് മലക്കം മറിയുകയായിരുന്നുവെന്നതാണ് വസ്തുത. ആൻജിയോഗ്രാമിന് സമ്മതപത്രം എഴുതി വാങ്ങാനെത്തിയ മെഡിക്കൽ സംഘത്തോട് നെഞ്ചുവേദന മാറിയെന്നും പരിശോധന പിന്നീടാകാമെന്നും സ്വപ്ന പറഞ്ഞു. സ്വപ്നയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മെഡിക്കൽ ബോർഡ് വീണ്ടും സ്ഥിരീകരിച്ചതോടെ ആശുപത്രിവാസം നാടകമായിരുന്നു എന്നും വ്യക്തമാകുകയാണ്. സ്വപ്നയെയും KT റമീസിനെയും ജയിലിലേക്ക് തിരിച്ചയച്ചു. സ്വപ്നയെയും റമീസിനെയും NIA വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെ തങ്ങളുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഒഴിവാക്കാനും തുടർ നടപടികൾ ആസൂത്രണം ചെയ്യാനും വേണ്ടിയാണ് ഒരേ സമയം ഇരുവരും ആശുപത്രിവാസം തരപ്പെടുത്തിയതെന്ന സംശയം ബലപ്പെട്ടിട്ടുണ്ട്. അതിനിടയിലാണ് സ്വപ്നയുടെ ജീവന് ഭീഷണിയുള്ളതിനാലാണ് ആൻജിയോഗ്രാം വേണ്ടെന്ന് വച്ചതെന്ന നിലപാടുമായി സ്വപ്നയുടെ ബന്ധുക്കളും സജീവമാകുന്നത്. സ്വപ്നയ്ക്ക് ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയതിന്റെ പിറ്റേന്നാണ് ഇവരെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ ഇവർക്ക് സന്ദർശകരെ അനുവദിക്കരുതെന്നും പുറം ലോകവുമായി ആശയവിനിമയത്തിന് അവസരം ഒരുക്കരുതെന്നും കാട്ടി ജയിൽ സൂപ്രണ്ടുമാർ പോലീസിന് കത്തു നൽകിയിരുന്നു. എന്നാൽ സ്വപ്ന ആശുപത്രി സെല്ലിനുള്ളിൽ നിന്ന് ഫോൺ ചെയ്തെന്ന സൂചന ലഭിച്ചതോടെ ആശുപത്രിവാസം ആസൂത്രിതമെന്ന സൂചന ശക്തമായി. സ്വപ്നയെ രണ്ടാമതും ആശുപത്രിയിൽ എത്തിച്ചതിനു പിന്നാലെ ECG ഇക്കോ പരിശോധനകൾ നടത്തിയെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ കണ്ടില്ല. ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർമാർ ഒരുങ്ങിയെങ്കിലും ഇവർ നെഞ്ചുവേദന ശക്തമാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതോടെയാണ് ആൻജിയോഗ്രാം നിർദ്ദേശിച്ചതും. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആൻജിയോഗ്രാം നടത്താൻ താല്പര്യമില്ലെന്നും ഉറ്റവരുടെ അനുമതിയും സാമീപ്യവും ഇല്ലാതെ പരിശോധന വേണ്ടെന്നും അവർ ആശുപത്രി അധികൃതരെ അറിയിക്കുകയായിരുന്നു. ഇക്കാര്യം സ്വപ്നയിൽ നിന്ന് എഴുതുവാങ്ങിയതായി ജയിൽ വകുപ്പ് അധികൃതർ പറഞ്ഞു. വിഷയത്തിൽ ജയിൽ മേധാവി ഋഷിരാജ് സിംഗ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ആൻജിയോഗ്രാം ചികിത്സയിലേക്ക് കടന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് കഴിഞ്ഞ 13 വൈകിട്ട് 6:30 സ്വപ്നയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. വയറുവേദനയെ തുടർന്ന് അരമണിക്കൂറിന് ശേഷം കൂട്ടുപ്രതി KT റമീസിനെയും ആശുപത്രിയിൽ എത്തിച്ചു. റമീസിന് എൻഡോസ്കോപ്പി നടത്തിയെങ്കിലും ആരോഗ്യ പ്രശ്നം കണ്ടെത്തിയില്ല.